അവർക്കെന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ കാണുന്നേ. കാർന്നവര് ഇങ്ങോട്ട് പോരേ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് പോരെ കാർന്നവരെ. എന്താ പേര്? അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യേ, അതല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല, പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. എരുമേലി പറഞ്ഞിട്ട് ഇടാ, നിന്നോട് ആ ഇട പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് റാവത്തേടെ മുമ്പ് വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടകത്തി! നിന്നോട് വാടകക്കാരെയും കൊണ്ട് വരാ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൽ ചെറുക്കനെയും കൊണ്ട് വരാന്നും പറഞ്ഞ് എന്നോട് കോശം മേടിച്ചോണ്ട് പോയോ? എങ്ങോട്ടാ നീ? എന്റെ മാതയമ്മേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായിപ്പോയല്ലോ. കൊയ്യന്നെ വിട്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളികന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ച പറ്റൂലേ? പറ്റൂലില്ലേ ബാധ്യമ്മേ? പപ്പടപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയോ? പണയോ, പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ നമ്മൾ കൊണ്ടുവന്ന ആളാരാന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്, കഥ എഴുതുന്ന പണിക്കാരൻ, പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്തത്ര പേര് ആലോചിക്കേ? നീ വേണ്ടെങ്കിൽ പറ്റില്ലെന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും പെണ്ണ് കിട്ടിയോട്ട് ബാക്കിയോ? പറ്റൂല എന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷേ ഉള്ളൂ. പക്ഷെ റാവുത്തരും ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുമോ? എന്നാ സമ്മതിപ്പിക്കണം. നിങ്ങളെ മകക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം. ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. റാവുത്തര് സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല, ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണ ശ്രാങ്ക് സമ്മതിക്കത്തില്ല. ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കയ്യും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു. അല്ല, എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു? അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല. ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ കോളനിക്കാരെയൊക്കെ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാ സ്വാമി? എങ്കി പിന്നെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ പറ്റി എഴുത്. ഒരു 100 കഥ കാണോ അവന്മാരെ പറ്റി എഴുത്. അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി. ഞങ്ങള് കോളനിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി. റാവുത്തരും അവന്മാരും ഒക്കെ ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതാ എല്ലാത്തിനെ. ഞങ്ങളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ഒക്കെ ഇവിടുന്ന് ഇറക്കിവിടാൻ കൊടുക്കാൻ വക്കീലും ഉമ്മമാരും തമ്മിൽ തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി.
ഞങ്ങളുടെ നേതാക്കന്മാര് രവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി. അല്ല, ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ വക്കീലും മൂസാസെട്ടും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയനെ. എന്തിനാ പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? അവകാശവും വാങ്ങിച്ചോണ്ട് വല്ലയിടത്തേക്കും പൊക്കൂടെ? പോകാന്ന് പറഞ്ഞു ചെന്നേച്ചാ മതി. അവകാശം മേടിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞേനെ ഒരുത്തന്നെ റാവുത്തരി വെട്ടിയതും ജയിലിൽ പോയതും. അവിടുന്ന് ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ. ഞങ്ങളെ ആരും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട. ആ മാധവി, എടി മാധവി. അമ്മേ ഉമ്മ, എടി നീ ആരോട് ചോദിച്ചിട്ടാടി ഇവിടെ വാടകക്കാരെ കയറ്റി താമസിപ്പിച്ചത്? എടി ഇങ്ങനെ വന്നവന്മാരടി ഇവിടുത്തെ ആളുകളായത്? എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലടി? മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും. എടാ നിന്നെ ഞാൻ, അയ്യോ എടാ പൊന്നുമർത്ത സൂറാബായ്. ഈ സൂറാബായ് ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്കൊടുക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത്? ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല ഉമ്മയോട്. സത്യം ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? ഉമ്മയോട് ചോദിക്കാതെ ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കും. ഉമ്മ കൊടുത്തു കൊടുത്തു വാടകയ്ക്ക് കൊടുത്തു. നിന്നോട് ചോദിച്ചു എന്താ ഉമ്മ? ഈ തലയ്ക്ക് നല്ല വെളിവില്ലാത്ത ഒരു ഉമ്മയാ. അതല്ല, വീട് വാടകയ്ക്ക് തരുമോ നേരിട്ട് അങ്ങ് ചോദിച്ചാ മതി സ്വാമി. വാ, എന്താ ഇത് സ്വാമി? എന്നെക്കുള്ള വന്നേ ഇങ്ങോട്ട് ആണോ? ദാ ചോദിക്ക, ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവര്. ഇങ്ങോട്ട് വന്ന് ചോദിക്ക സ്വാമി, ചോദിക്ക. അതെ, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു, അപ്പോഴാ ഉമ്മ വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. നീ എന്ത് പണിക്ക് അവിടെ വന്നിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ, നിനക്ക് എന്താ ഇവിടെ പണിയെന്ന്? കഥ കഥ എഴുതുന്ന പണിയാണ് ഉമ്മ. കഥ എഴുതുന്ന പണിയാണോ? ആ, അപ്പൊ എപ്പോഴും മക്ക് കഥ കേൾക്കാലോ അല്ലേ? പിന്നെന്താ മോനെ പേരെന്തുന്നാ? കൃഷ്ണമൂർത്തി എന്നാ. ഓ, കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ, ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ? ചാക്ക് ഞാൻ പിടിക്കാല്ലോ, ഞാൻ പിടിക്കാം. ആ പിന്നൊരു കാര്യം, താമസിക്കുന്നതൊക്കെ കൊള്ളാം, ഉമ്മാക്ക് വാടക തരണം. അതിനെന്താ, അതിപ്പോ തന്നെ തന്നേക്കാം. ഇതാ അഡ്വാൻസ് ആയിട്ട്. എന്താ സ്വാമി? ഏതാ ഈ ഉമ്മ? അതാ മൂസാസേട്ടന്റെ ഉമ്മ. ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട്? അയാളുടെ ഉമ്മയാ സൂറാബായ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, മകം വലിയ കോടീശ്വരനായിട്ടെന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത്? പെറ്റതല്ലേ വിടാത്തവനാ, പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ? അനുഭവിക്കും, ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അവൻ മാത്രമല്ല, അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടു സ്വാമി, അവിടെ എന്താ പണി? ആ സാധനം എടുത്തോണ്ട് വാ. ആ വേണ്ട വേണ്ട, പുറകോട്ട് ഇറങ്ങണ്ട. ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാല് പുറകോട്ട് വെക്കാൻ പാടില്ലെന്നാ. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. Oh!
ഉണ്ടാക്കി.